ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് മുന്നിൽ വലിയൊരു കടമ്പയാണ്. നിയമസഭാ പോരാട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ കോൺഗ്രസിനെ അത് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും തള്ളിയിടുക. അതിനാൽ തന്നെയാണ് ഇടക്കാല അധ്യക്ഷയായ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ഏറ്റെടുത്തത്. ചില സുപ്രധാന തീരുമാനങ്ങളും സോണിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഇനി മുതൽ സ്ഥാനാർത്ഥികളെ സംസ്ഥാനങ്ങൾ തീരുമാനിക്കുന്ന രീതി സോണിയ അവസാനിപ്പിക്കുമെന്നതാണ് തീരുമാനങ്ങളിലൊന്ന്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അധികാരവും ഇനി സോണിയക്ക് മാത്രമാണുള്ളത്. കഴിവുള്ള യുവനേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാനാണ് സോണിയയുടെ നീക്കം. കോൺഗ്രസിന്റെ വോട്ടു ബാങ്കായിട്ടുള്ള ദളിതുകളെയും മുസ്ലിങ്ങളെയും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യവും സോണിയ സ്ഥാനാർത്ഥി നിർണയത്തിൽ ലക്ഷ്യമിടും. പ്രവർത്തിക്കാത്തവരെ തരം താഴ്ത്തുക എന്ന നിർദ്ദേശവും സോണിയ മുന്നോട്ട് വെക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ ഭരണം നേടാൻ സാധിച്ചില്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷത്തിന് വേണ്ട സീറ്റുകളെങ്കിലും നേടണമെന്നാണ് സോണിയയുടെ ആവശ്യം. അതിനായിട്ടാണ് വോട്ട് ബാങ്കുകൾ ശക്തിപ്പെടുത്തുന്ന നീക്കം തുടങ്ങിയത്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ വിജയം രാജ്യസഭയിലെ സാന്നിധ്യത്തിലടക്കം കോൺഗ്രസിനെ സഹായിക്കുമെന്നാണ് സോണിയയുടെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ സംഘടനാശേഷി ഇല്ലാതാക്കിക്കൊണ്ടുള്ള സഖ്യം വേണ്ടെന്ന നിലപാടാണ് സോണിയക്കുള്ളത്. നേരത്തെ കർണാടകത്തിൽ JDSമായുള്ള സഖ്യത്തിലൂടെ കോൺഗ്രസ് ദുർബലമായെന്ന് പ്രവർത്തകർ പറഞ്ഞിരുന്നു. ഇത് കണക്കിലെടുത്താണ് സംഘടനാശേഷി ഇല്ലാതാക്കുന്ന സഖ്യം വേണ്ടെന്ന തീരുമാനം സോണിയ എടുത്തത്. ഈ നിബന്ധനയോടെ ദില്ലി, ഹരിയാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ സഖ്യത്തിന് പരമാവധി ശ്രമിക്കാനാണ് തീരുമാനം. കോൺഗ്രസിലെ SC വിഭാഗം നേതാക്കളുടെ യോഗം കഴിഞ്ഞ ദിവസം സോണിയ ചേർന്നിരുന്നു. ഇവരോട് SC വോട്ടുകൾ ഒരു കാരണവശാലും പിളർത്തരുതെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. SCയിലെ യുവവോട്ടർമാരെ ക്യാമ്പയിനിലൂടെ തിരിച്ചു കൊണ്ടുവരാനാണ് സോണിയയുടെ നീക്കം. മഹാരാഷ്ട്രയിൽ 55 സീറ്റുകൾ SC സംവരണ മണ്ഡലങ്ങളാണ്. ഇതിലാണ് ആദ്യം ലക്ഷ്യമിടുന്നത്. 3 സംസ്ഥാനങ്ങളിലും 10% SC വോട്ടുകളുണ്ട്. മോദിയെ മറികടന്ന് ഇത് ലഭിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കൂടാതെ മഹാരാഷ്ട്രയിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ജ്യോതിരാദിത്യ സിന്ധ്യയെ എത്തിച്ചതിലും സോണിയ ഒരു ലക്ഷ്യം മുന്നിൽ കാണുന്നുണ്ട്. പ്രിയങ്കയുടെ സോൺഭദ്രയിലെ ഇടപെടലടക്കം BJP സർക്കാരിന് കീഴിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരെ നടന്ന അതിക്രമങ്ങളാണ് പ്രചാരണത്തിൽ ഇടം പിടിക്കുക. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിയതും പ്രചാരണ വിഷയമാകും. അതേസമയം പ്രിയങ്കയെ ദളിതുകളുടെ പ്രിയ നേതാവായി ഉയർത്തിക്കാണിക്കുന്നതാണ് മറ്റൊരു നീക്കം. ഈ നീക്കത്തിന് ശക്തി പകരുക എന്ന ദൗത്യമാണ് ജ്യോതിരാദിത്യ സിന്ധ്യക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, Big 14. കാസർഗോഡിന്റെ മനസ്സറിഞ്ഞ മോഡലുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മറിയം ട്രേഡ് സെന്റർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്.